കൈപ്പമംഗലം ഇടപ്പോ ഇരിക്കുന്ന സ്ഥലം തന്നെയാണ് എൻ്റെ സ്വദേശം. 2011 October 9 ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത്. 2013 രാജസ്ഥാനിലെ നമ്മളുടെ ആ പുണ്യഭൂമിയിൽ പോയി നമ്മുടെ MD തിലോക് ചന്ദ് ചാപ്രാജി നമ്മുടെ മഹാഗുരുവിനെ കാണാനും ഒക്കെ കഴിഞ്ഞു. അതൊരു വലിയൊരു ഭാഗ്യം. അതിനുശേഷമാണ് RCM ഏറ്റെടുത്ത് പ്രവർത്തന തലത്തിലേക്ക് വന്നത്. 2011 തന്നെ ഒരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിരുന്നു, ഷോപ്പ് ആൻഡ് സേവ് എന്ന് പറഞ്ഞിട്ട്. അന്ന് ഉൽപ്പന്നങ്ങൾ ലഭിക്കാൻ വേണ്ടി 150 കിലോമീറ്ററിലേറെ 200 കിലോമീറ്ററോളം പോകണം ചെങ്ങന്നൂർ. അന്ന് ഉൽപ്പന്നങ്ങൾ പോയി എടുക്കുക വലിയൊരു പ്രയാസകരമായ കാര്യമായിരുന്നു. ഒന്നിലെ കോഴിക്കോട് പോകണം അല്ലെങ്കിൽ ചെങ്ങന്നൂർ പോകണം. അങ്ങനെ മനസ്സിലുദിച്ചൊരു ആശയാണ്, നമ്മളെ മിഡിലായിട്ട് ഒരു ഡപ്പോ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിന് കൂടുതൽ വളർച്ച സാധ്യമാകും. അങ്ങനെ നമ്മളെ MD ആയിട്ട് സംസാരിച്ച് അങ്ങനെ ഒരവസരം കിട്ടി, ഡപ്പോ കൊണ്ടുവരാനായിട്ടുള്ള ഒരു ചാൻസ് കിട്ടി. അങ്ങനെ കൈപ്പമംഗലത്ത് ഈ ഒരു ഡപ്പോ വന്നു. ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടേൺ ഓവർ നടക്കുന്ന ഡപ്പോ ആയിട്ടത് മാറി. അതിൻ്റെ വിജയ ശില്പി നമ്മളെ കൂടെ ഉണ്ട്. അതിൻ്റെ എല്ലാം ഓണറായിട്ടുള്ള നമ്മളെ ബഹുമാനപ്പെട്ട അനീഫ സാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ബാക്കികളൊക്കെ കേൾക്കാം. ഇനിയും നമ്പർ 1 ആയിട്ട് തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ പഴയ ഡപ്പോയിൽ നിന്ന് പുതുക്കിയ ഡപ്പോയിലാണ് ഇന്ന്. തുടക്കത്തിൽ നമ്മൾ ഉണ്ടായിരുന്ന ഡപ്പോയിനേക്കാളും 10 മടങ്ങ് വലുപ്പത്തിലും സൗകര്യത്തോടും ഇഷ്ടംപോലെ സ്റ്റാഫും എപ്പോൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാലും അന്നന്ന് തന്നെ ഡെലിവറി ചെയ്യാൻ പറ്റാവുന്ന കണ്ടീഷനിൽ കൂടുതൽ സ്റ്റോക്കുകളോടുകൂടി അതിവിപുലമായിട്ടുള്ളൊരു ഷോറൂമാണ്. പാർക്കിംഗ് സൗകര്യങ്ങളും ഏത് മഴയത്തായാലും വെയിലത്തായാലും അൺലോഡ് ചെയ്യാനുള്ള സൗകര്യങ്ങളും എല്ലാം ഇന്ന് സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഡപ്പോയുടെ ഓണറായിട്ടുള്ള അനീഫ സാറിൽ നിന്നും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാം. എങ്ങനെ അദ്ദേഹം ഈ ഒരു ഡപ്പോനെ ഇന്ന് ഇന്ത്യയിലെ നമ്പർ 1 ആക്കി മാറ്റി? അത് അദ്ദേഹത്തിൻ്റെ കഴിവാണ്, അദ്ദേഹത്തിൻ്റെ എഫർട്ടാണ്, അല്ലെങ്കിൽ യാതൊരു സംശയമില്ല. ഞാൻ ഇത് കൊണ്ടുവരാനൊരു നിമിത്തമായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു ഇത് കുറിച്ചും. പക്ഷേ അദ്ദേഹത്തിൻ്റെ കഴിവാണ്. അദ്ദേഹം ഒരു പ്രവാസിയായിരുന്നു. പ്രവാസി ബിസിനസ് ഇന്ന് വിദേശത്ത് ബിസിനസ് നടന്നുകൊണ്ടിരിക്കില്ല തന്നെയാണ് ഈ ഡപ്പോ കൊണ്ടുവന്നത്. ഇതിൻ്റെ സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ഇന്ന് ഈ ഡപ്പോ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി ഇവിടെ നിന്നുകൊണ്ട് ഇതിനെ ഡെവലപ്പ് ചെയ്ത് ഈ രീതിയിലേക്ക് എത്തിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്കത് കേൾക്കാം. നമസ്കാരം, JRCM. ഞാൻ തൃശ്ശൂരിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പേര് ഹനീഫ. ഏകദേശം 3 വർഷത്തോളമായിട്ടുണ്ട് ഞാൻ തൃശ്ശൂർ ഡിപ്പോയിൽ ഇൻവോൾവ് ആവാൻ തുടങ്ങിയിട്ട്. എന്ത് തന്നെയായാലും തൃശ്ശൂർ ഡിപ്പോയെ ഇന്ത്യയിലെ 1-ാമത്തെ ഡിപ്പോയ്ക്ക് മാറ്റാനായിട്ട് ഞങ്ങളുടെ ഇവിടുത്തെ ലീഡേഴ്സിൻ്റെയും മറ്റെല്ലാവരുടെയും സഹായം കൊണ്ട് അത് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ വളരെയധികം അഭിമാനത്തോടെയും വളരെയധികം ആത്മാർത്ഥതയോടെയും RCM നന്ദി പറയുന്നതിനോടൊപ്പം നമ്മുടെ ലീഡേഴ്സായ മൂർത്തി സാറ്, അരിജൻ സാറ്, ഹേമന്ത് സാറ്, അങ്ങനെ കുറേ പേരുടെ പ്രയത്നം ഇതിൻ്റെ പിന്നിലുണ്ട്. അല്ലാതെ ഒരു ഡിപ്പോ എന്നുള്ളൊരു നിലയിൽ ഞാനൊരു നിമിത്തം മാത്രം, അതിൽ കൂടുതലായിട്ട് ഒന്നും നമുക്ക് അത് ചെയ്യാനുണ്ടായിട്ടില്ല. ഇതെല്ലാം ലീഡേഴ്സിൻ്റെ അതിനോടൊപ്പം തന്നെ നമ്മുടെ കമ്പനിയിൽ നിന്നുള്ള സപ്പോർട്ടും ഏത് സമയത്ത് വിളിച്ചു കഴിഞ്ഞാലും നല്ല രീതിയിലുള്ള സപ്പോർട്ട് കമ്പനിയുടെ ഭാഗത്തുനിന്നുണ്ട്. അതൊക്കെയാണ് നമ്മുടെ വിജയത്തിൻ്റെ ഒരു പ്രധാന കാരണം. ഇപ്പോൾ ഏകദേശം 5 കോടിക്ക് മേലെ ടേൺ ഓവർ നമ്മളുടെ ഇപ്പോൾ നടത്തി കഴിഞ്ഞു. ഇപ്പോഴും നല്ല രീതിയിൽ സെയിലുകളും മറ്റു കാര്യങ്ങളും നടക്കുന്നുണ്ട്. പിന്നെ ഹൈവേയുടെ ഭാഗമായിട്ട് നമ്മുടെ പഴയ ഡിപ്പോ പൊളിച്ച് ഇങ്ങോട്ട് മാറ്റി
നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇത് എൻ്റെ വൈഫ് ബെൻസി ഹനീഫ എൻ്റെ കൂടെ എപ്പോഴും സപ്പോർട്ടീവ് ആയിട്ട് ഉള്ളത് കൊണ്ടും കൂടി ആണ് ഇതിപ്പോടെ ഒരു നല്ല വിജയം ആക്കി മാറ്റാൻ കഴിഞ്ഞത്. ഇപ്പോൾ നമ്മളോട് ഇപ്പോൾ ഏകദേശം ഒരു 6 ജില്ലകളിലേക്ക് പ്രൊഡക്റ്റുകൾ എത്തിക്കുന്നുണ്ട്. വണ്ടി സർവീസും മറ്റു കാര്യങ്ങളായി. ഇപ്പോൾ പ്രൊഡക്റ്റുകൾക്ക് ബില്ല് ഓർഡർ ഇട്ടാൽ ഉടനെ തന്നെ പി യു സികളിലേക്ക് എത്തിക്കേണ്ട സംവിധാനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല പി യു സികളുടെ ആത്മാർത്ഥമായ സഹകരണം എപ്പോഴും ഞങ്ങൾക്കുള്ളതാണ് ഞങ്ങളുടെ വിജയത്തിൻ്റെ ഒരു പ്രധാന കാരണം. വണ്ടർ വേൾഡ് കിക്ക് ആകട്ടെ, അതുമാതിരി തന്നെ വണ്ടർ വേൾഡുകളാവട്ടെ, എല്ലാവരും നല്ല രീതിയിൽ നമ്മളോട് സഹകരിക്കുന്നുണ്ട്. ആ സഹകരണം തന്നെയാണ് ഞങ്ങളുടെ വിജയം. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റാഫുകൾ ഇപ്പോൾ അത് ഏകദേശം പി യു സികൾക്കൊക്കെ അറിയാൻ പറ്റും. രാത്രി ഏത് സമയത്ത് ലോഡ് വന്നു കഴിഞ്ഞാലും ഇറക്കാനായിട്ട് അവരുടെ സഹകരണവും ഇവിടുത്തെ യൂണിയൻകാരുടെ സഹകരണവും നമ്മളുടെ എല്ലാ സ്റ്റാഫുകളും ഏത് സമയത്ത് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവർ വന്ന് ആ പി യു സികൾക്ക് വേണ്ട സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള നല്ലൊരു ആത്മാർത്ഥമായ മനസ്സ് അവർ കാണിക്കുന്നുണ്ട്. അതും കൂടി തൃശ്ശൂർ ഡിപ്പോയുടെ ഒരു വിജയത്തിൻ്റെ ഭാഗമാണ്. ഇതാണ് നമ്മുടെ ഡിപ്പോയുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്റ്റാഫുകൾ. ഇത് റഹിൻക, ഇത് ഉണ്ണിചേതൻ, യസീർ, അഞ്ജലി, ഷാനത്ത, പിന്നെ സിന്ധു ചേച്ചി, നിബീസ്ത, രഞ്ജീത, ധന്യ, ഇത്രയും പേര്. പിന്നെ നമ്മുടെ വണ്ടി ഡ്രൈവേഴ്സും വേറെ ഉണ്ട്, അവരെല്ലാം ലോഡായിട്ട് പോയേക്കാണ്. 5 വണ്ടികൾ വിവിധ ജില്ലകളിലേക്ക് വേണ്ടിയിട്ട് നമ്മുടെ തൃശ്ശൂർ ഡിപ്പോ സർവീസ് ചെയ്യുന്നുണ്ട്. ഇവരാണ് നമ്മുടെ തൃശ്ശൂർ ഡിപ്പോയുടെ വിജയം. ഓക്കെ, ജയ ആശംസിക്കുന്നു.